മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക കാണിച്ചു തരാം. ഇത് പാർവതി പുത്തനാറാണ്. അതിന് മുകളിലാണ് ഇത്തരത്തിൽ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. കാടാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ രണ്ട് ഭാഗത്തുമുള്ളത്. അതോടൊപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന, വനം വളർത്തുന്ന അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ ജലഗതാഗതം ഉണ്ടായിരുന്ന സ്ഥലമാണ് പാർവതി പുത്തനാർ. അതാണ് ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ നഗരത്തിലെ വെള്ളക്കെട്ടിനും ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾക്കും കാരണവും ഇത് തന്നെയാണ്. കാരണം ഈ മലിന ജലം ഒഴുകി കടലിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മാലിന്യമെല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ പാർവതി പുത്തനാറിലേക്കാണ് നഗരത്തിൽ നിന്ന് വരുന്ന ഈ മഴവെള്ളം എത്തേണ്ടത്. ഈ പാർവതി പുത്തനാറിലേക്കാണ് പല തോടുകൾ വഴിയാണ് അത് എത്തുക. പക്ഷേ അത് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത്. ഈ പാർവതി പുത്തനാർ കടലിലേക്ക് കൃത്യമായി എത്തുന്നില്ല, ആ വെള്ളം കൃത്യമായി ഇവിടെ ശേഖരിച്ച് വയ്ക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. തിരുവനന്തപുരം നഗരവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണവും ഇത് തന്നെയാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാഴ്ചകൾ കൂടിയൊക്കെ ഒന്ന് കാണാം. ഇത് പാർവതി പുത്തനാറാണ്. ഇത് പണ്ട് നിങ്ങൾ ഇവിടെ നീന്തി കുളിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ഈ പാടത്തിന് ചാടി നീന്തി കുന്നറ പലമരത്തു. ഇപ്പൊ അതിനുള്ള സൗകര്യം ഇല്ല. ഇവിടുത്തെ ഒരു പ്രതിസന്ധിക്ക് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഡ്രൈനേജും അങ്ങനെയുള്ള പദ്ധതിയൊന്നും ഈ ഭാഗം ഇല്ല. പിന്നെ പാവങ്ങൾ വെളിയിൽ നിന്ന് എല്ലാവരും കൊണ്ട് വേസ്റ്റ് ഇങ്ങോട്ടാണ്. ഇവിടെ ഉള്ളൊരു തള്ളുന്നില്ല, വണ്ടികളിൽ വന്നിട്ട് അവിടെ അവിടെ തള്ളിയിട്ട് പോകും. ചിലവാസികളിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ ഈ ഭാഗമുള്ളൂ, അല്ലാതെ വേറെ ആരും ഇല്ല. അങ്ങും ഇങ്ങും താമസിക്കുന്നത് വേസ്റ്റ് തള്ളും. ഈ വെള്ളം ബ്ലോക്കായി കിടക്കണം, അത് ഒന്നും ചെയ്യാനുള്ള സൗകര്യം ചെയ്യാനും ഒരു ഇതും മാർഗവും ഇപ്പോൾ ഇല്ല. ഈ രാമയൻ തോട് തോടില്ലേ, തോട് എന്നുള്ള വെള്ളം എല്ലാം കൊണ്ടുവന്നു ഇതിലാണ് ഡ്രൈനേജ് തോട് കംപ്ലീറ്റ് വന്ന് വഴി വരുന്നത്. ഇവിടെ മാറി മാറി വന്ന സർക്കാർ എല്ലാം ക്ലിയർ ചെയ്യുന്നു പറയണതല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഇത് എത്ര കോടി രൂപ ഇതിനു വേണ്ടിയൊക്കെ മുടക്കുന്നതാണ്, പക്ഷെ ഇതൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. റോഡ് കണക്കിന് മണ്ണ് എടുത്തിട്ട് പോയിട്ടുണ്ട്, അന്വേഷിച്ച് അതിനേശം ആരും വന്ന് തിരിഞ്ഞു നോക്കാനില്ല, ഒന്നുമില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്.